സർക്കാർ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന പാചകവാതകം മറിച്ചു വിൽക്കുന്ന വൻ സംഘങ്ങൾ വയനാട്ടിൽ വ്യാപകം. ഇവരിലൂടെ ഒരു ദിവസം കൈമാറ്റം ചെയ്യുന്നത് 1000 സിലിണ്ടറുകളാണ്. ഈ നിയമവിരുദ്ധ വിൽപ്പനയിലൂടെ പ്രതിദിനം ജില്ലയിൽ മാത്രം സർക്കാരിന് നഷ്ടമാകുന്നത് 10 ലക്ഷത്തിലധികം രൂപയാണ്. മാഫിയ സംഘങ്ങൾ തഴച്ചു വളരുന്നത് പോലീസിൻ്റെയും വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഗ്യാസ് സിലിണ്ടർ വേണോ എന്ന ചോദ്യത്തിന് ബത്തേരിയിലെ ഒരു വിൽപ്പനക്കാരൻ നൽകിയ മറുപടിയാണ്. മാഫിയ സിലിണ്ടർ ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങാറുണ്ടെന്ന് നാട്ടുകാരും സ്ഥിരീകരിച്ചു. മിക്കവരുടെയും പാസ്ബുക്ക് പോലും തട്ടിപ്പുകാരുടെ കയ്യിലാണ്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ ഇവയൊക്കെ പറയാൻ നാട്ടുകാർക്ക് ധൈര്യമില്ല. ഇത് ബത്തേരിയിലെ മാത്രം സംഭവമാണോ എന്നറിയാൻ ഞങ്ങൾ അമ്പലവയലിലെ ഒരു കേന്ദ്രത്തിൽ പോയി. കൊണ്ടുപോയ സിലിണ്ടർ അവർ വാങ്ങി 600 രൂപയ്ക്ക്. പിന്നീട് സിലിണ്ടർ വേണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ അതേ കേന്ദ്രത്തിലേക്ക് മറ്റൊരാളെ പറഞ്ഞുവിട്ടു. കിട്ടി 1300 രൂപ വിലയ്ക്ക്. അരമണിക്കൂർ കൊണ്ടെടുത്ത ലാഭം 700 രൂപ. ജില്ലയിലെ മറ്റു ഭാഗങ്ങളുടെ സ്ഥിതിയും ഇങ്ങനെയൊക്കെ തന്നെ. ഇങ്ങനെ ശേഖരിച്ചാലും മാഫിയക്ക് ആവശ്യത്തിന് സിലിണ്ടറുകളാകില്ല. ബാക്കിയുള്ളവ എവിടെ നിന്നെത്തുന്നു എന്ന ചോദ്യം ഞങ്ങളെ തമിഴ്നാട്ടിലെ ഈ ഗ്രാമങ്ങളിലെത്തിച്ചു. 100 കണക്കിന് സിലിണ്ടർ പ്രതിദിനം കേരളത്തിലേക്ക് കടത്തുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ തുടക്കത്തിലുള്ള പ്രതികരണം. സിലിണ്ടർ കൊണ്ടുവരാൻ ചെക്ക് പോസ്റ്റുകൾ പ്രശ്നമല്ല എന്നതായിരുന്നു ഞങ്ങളുടെ അടുത്ത സംശയം. ഗ്യാസ് കടത്തണമെന്നാവശ്യപ്പെട്ട് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരെ സമീപിച്ചു. പൂർണ്ണ സമ്മതം. ഒരു ജീവനക്കാരൻ അപ്പോൾ തന്നെ മുൻകൂർ പണം ചോദിച്ചു വാങ്ങി. സിലിണ്ടർ 1 50 രൂപ നിരക്കിൽ 200 രൂപ. ബാക്കി കടത്തിയതിനു ശേഷം നൽകണമെന്ന ആവശ്യവും. വൈകിട്ടോടെ നിറച്ച സിലിണ്ടർ എന്ന വ്യാജേന കാലി സിലിണ്ടറുകൾ അതിർത്തി കടത്തി. ഒരു പരിശോധനയും ഉണ്ടായില്ല. മുൻകൂർ പണം വാങ്ങിയയാൾ കടത്തിവിട്ടു. 2-ാമത്തെ ചെക്ക് പോസ്റ്റിൽ കടത്താൻ സഹായിക്കാമെന്നേറ്റ ഉദ്യോഗസ്ഥൻ മാറിയിരുന്നു. എന്നിട്ടും സിലിണ്ടറുകൾ കടത്തിവിട്ടു. കാര്യങ്ങൾ പഴയപടി. അതിർത്തി കടന്നതിന് ശേഷം പോലീസ് പരിശോധനകളൊന്നുമില്ലാതെ 4 സിലിണ്ടറുകളുമായി ഞങ്ങൾ ബത്തേരിയിലെത്തി. മാഫിയുടെ പേര് തേടിയുള്ള ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താനായത് പ്രതിദിനം നടക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. സാധാരണക്കാർ മുതൽ ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർ വരെ ഇവർക്ക് കൂട്ടുചേർന്ന് സർക്കാരിനെ വഞ്ചിക്കുന്നു. എന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ പാലിക്കുന്ന മൗനമാണ് ഇതിലേറെ സംശയത്തിനിടയാക്കുന്നത്. KP രമേശിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ്.